ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതായത് ചെറിയൊരു ഹെയർ വെയിൻ്റെ മേക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരുപാട് നാളായിട്ടുണ്ട് ഹെയർവെയിൻ ആയിട്ട് വന്നിട്ട് ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ അവിടെ മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ അവിടെ ചെറിയ സൈസിലുള്ള ഒരു വീടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടൊരു ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്ത വിധത്തിലുള്ള അങ്ങനെ ഒരു ഒരു സ്കൈ ബ്ലൂ ലൈറ്റ് സ്കൈ ബ്ലൂ ഒക്കെ വരുന്നപ്പോൾ എല്ലാം തോന്നൂട്ടോ ആ കളർ കാണാം കാണുമ്പോൾ വൈറ്റ് ആയിട്ടാണ് നമുക്ക് വീഡിയോയിൽ തോന്നണത് പിന്നെ ഇതിൻ്റെ കമ്പി എടുത്തിട്ടുള്ളത് കോപ്പർ വയറാണ് എടുത്തിട്ടുള്ളത് അത് സീറോ പോയിൻറ്റ് ഫോർ എം എമ്മിൻ്റെ കോപ്പർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു രണ്ട് ഐറ്റംസ് ഉണ്ടായാൽ തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയിൽ ഈ ഒരു ഹെയർ വൈൻ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ആ ഒരു കോപ്പർ വയറിൽ നിന്ന് ഒരു കഷ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മീറ്ററോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടറ്റവും ഒരേപോലെ പിടിച്ചു കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ കറക്റ്റ് സെൻ്റർ കണ്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്നിൻ്റെ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ഹോൾ കിട്ടും ഈ ഹോളിൽ കൂടിയാണ് നമ്മൾ റിബണോ അല്ലെങ്കിൽ ഹെയർ പിന്നോ കുത്തി കൊടുക്കാട്ടോ അപ്പോൾ ഇത് പുതിയതായിട്ട് കാണുന്ന അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഞാൻ അത് അവിടെ ഒരു ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ബീഡിനെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ചെറിയ ലെങ്ത്തിൽ ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത കമ്പിയിലേക്ക് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്ഥിരം കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും ഈ ഒരു ഇതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു പത്തെണ്ണത്തോളം ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട് കുറച്ചധികം ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ഹെയർ വെയിനാണ് നല്ല ഭംഗിയാണ് കേട്ടോ കാണി കാണാനായിട്ട് അപ്പോൾ ഇതവരെനിക്ക് പിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മോഡലും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സിൻ്റെ കളറും ഡ്രസ്സിൻ്റെ ആ ഒരു മോഡലും കൂടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന വിധത്തിലുള്ള കളറും ഇതൊക്കെ ആയിട്ട് ചെയ്ത് കൊടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ ആ മോഡൽ അയച്ചു തന്നത് ഈ ഒരു സെയിം കളറിൽ ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതേ ഇതേപോലെ ഞാൻ അടുത്ത ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ ഇങ്ങനെ പിരിച്ച് പിരിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക വളരെ സിമ്പിളാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഹെയർ ഓയിൽ ചെയ്തെടുക്കാനായിട്ട് പക്ഷേ കുറച്ചൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാണ് എനിക്കിപ്പോൾ മുൻപൊക്കെ നമ്മൾ ഒരുപാട് ഓർഡേഴ്സൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് വീണ്ടും വീഡിയോസ് എടുക്കാത്തത് നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഓർഡർ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മോഡലുകളൊക്കെ തന്നെ ആകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്യേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വരാതിരുന്നിരുന്നത് ഹെയർ വെയിൻ്റെ വീഡിയോസ് ഒന്നായിട്ട് വരാതിരുന്നിരുന്നത് അപ്പോൾ ഇതൊരു കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കാരണം നമുക്ക് എന്താണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ആ ഒരു മെത്തേഡിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള ഒരു മെത്തേഡായിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബീഡ്സ് ഇതേപോലെ തന്നെ ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുക കുറച്ചൊരു പത്തെണ്ണത്തോളൊക്കെ ഞാൻ പത്ത് സെറ്റോളം ഒരു ഭാഗത്തേക്ക് പത്തെണ്ണം വരുന്ന വിധത്തിൽ ഒരു ഇരുപതെണ്ണത്തോളൊക്കെ ഞാൻ ഇതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ ബീഡും ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ അങ്ങനെ ഓരോ സെറ്റായിട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ട് കമ്പികൾ തമ്മിൽ പിരിച്ചു കൊടുത്തിട്ട് ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ അല്ലാതെ അടുപ്പിച്ച് അടുപ്പിച്ച് വല്ലാണ്ട് അടുപ്പിച്ച് വരുമ്പോൾ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോ ബീഡ്സും ഓരോ സെറ്റായിട്ട് അപ്പുറത്ത് പുറത്തുമായിട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ചെറിയ ഗ്യാപ്പ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടാ പിന്നെ ഈ ഒരു നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുപോലത്തെ ഹെയർ എക്സസറിസിൻ്റെ അതായത് ഹെയർ ബാൻസിൻ്റെയും ഹെയർ ബാൻഡ്സും ഒക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോസ് ഉണ്ട് കിട്ടാ അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിങ്ങിന്റെയും പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ആർക്കിങ്ങിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കണം കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്ന അതേ കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് ബിസിനസ്സായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഈയൊരു സ്റ്റിച്ചിങ്ങും അതിൻ്റെ ഒപ്പം തന്നെ ജ്വലറി മേക്കിങ്ങും ഹെയർ ഒക്കെ വെയിൻസിൻ്റെയൊക്കെ ഒക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോസായിട്ട് ഞാൻ ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഞാൻ വീഡിയോസായിട്ട് ചെയ്ത് കാണിക്കുന്നത് ഓരോന്നിൻ്റെയും മേക്കിംഗ് വീഡിയോസ് ആയിട്ട് വരുന്നത് കേട്ടോ ഞാൻ ചെയ്ത് പുറത്തേക്ക് കൊടുക്കുന്ന സെയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പോൾ ആർക്കിങ്ങിലും താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കി വയ്ക്കുക കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കി വെക്കാം കേട്ടോ അല്ല നിങ്ങൾക്ക് ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡ്രസ്സാണെങ്കിലും അതുപോലെ തന്നെ ഹെയർ എക്സറീസിൻ്റെ ഒക്കെ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു ബീഡ്സിൻ്റെ ഇത് ഞാനൊരു പത്തെണ്ണത്തോളം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു നാല് അഞ്ചെണ്ണം ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്രയും ലെങ്ത്തിൽ വന്നാലാണ് ആ ഒരു ഇതിൻ്റെ ഭംഗിയെ കിട്ടുകയുള്ളൂ ആ ഒരു ഭാഗം ഭംഗി ലെങ്ത്തിൽ വരണം എന്നുള്ള പോലെയാണ് കേട്ടോ നമ്മൾ ആ ഒരു പിക്ക് ഒരാഴ്ച തന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം അതേപോലെ തന്നെ ചെയ്യണ്ടേ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഏകദേശം ഇത്രത്തോളം വരും കേട്ടോ അവരതൊരു തലയിൽ വെച്ചിട്ടുള്ളൊരു പിക്ക് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊരു സൈഡിലേക്ക് മാത്രം വെച്ചിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് അതേപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു സെയിം അതേപോലത്തെ ഒരു ഡ്രസ്സൊക്കെ തന്നെയാണ് അവർ പിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഡ്രസ്സിൻ്റെ പിക്ക് ഞാൻ തമ്നില് കാണിക്കാം കേട്ടോ കൊടുക്കാം കേട്ടോ അവിടെ ഇങ്ങനെ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതായത് ബീഡ്സ് നന്നായി ടൈറ്റ് ചെയ്ത് പത്തെണ്ണത്തോളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു മാറ്റം വരും കേട്ടോ അപ്പോൾ രണ്ട് കമ്പികൾ തമ്മിൽ നന്നായി ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു ബീഡ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ക്ലിയർ ആവുന്നതിൽ കാണാനായിട്ട് ഇതിൽ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയേണ്ടത് ഒന്ന് നന്നായി ശ്രദ്ധിച്ച് കേട്ട് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം ഞാൻ എന്താ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത്തിൽ തന്നെ മടക്കി കൊടുക്കുക മടക്കി കൊടുക്കുന്നത് ഫുള്ളായിട്ട് നമ്മൾ എൻറ്റിലേക്ക് ആ ഒരു കട അതിൻ്റെ ആ ഒരു കട ിക്കൽ എത്തുന്ന വിധത്തിലായിട്ട് നമ്മൾ മടക്കി കൊടുക്കരുത് അതിന് മുകളിലായിട്ട് വരുന്ന വിധത്തിൽ നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ നന്നായി ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഒരു ബീഡിട്ടിട്ട് അതിൻ്റെ ആ ഒരു മടക്കി പിരിച്ചു നിർത്തിയിട്ടുള്ള ഭാഗത്ത് തന്നെ നമുക്ക് ആ ബീഡ് എത്തിച്ചിട്ടൊന്ന് പിരിച്ചു കൊടുക്കാം വേണ്ടല്ലോ ഇതേപോലെ പിരിച്ചു കൊടുക്കുക ഇനി നമുക്കതിനൊന്ന് തിരിച്ച് ഇപ്പോൾ ആ ഒരു സൈഡിലേക്ക് ആ കമ്പി നിൽക്കുന്നുണ്ടാവുക ആ കമ്പിനെ നമ്മൾ ഇപ്പുറത്തോട്ട് വരുന്ന വിധത്തിലേക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് അടുത്ത ബീഡിട്ട് കൊടുക്കുക അടുത്ത ബീഡ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ ചെറിയ സൈസായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ അതാ ഒരു കൊമ്പ് ജില്ലയിലും ഒരു മുട്ടുകളൊക്കെ നിൽക്കുന്ന മരത്തിൻ്റെ കൊമ്പ് ജില്ലയിലും മുട്ട് നിൽക്കുന്ന വിധത്തിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് ആ സെയിം കമ്പീനു തന്നെ നമുക്ക് ജസ്റ്റ് ഇതേപോലെ രണ്ടിങ്ങനെ പിടിച്ചിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മെയിൻ രണ്ട് കമ്പികൾ തമ്മിൽ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അവിടെ നന്നായി ടൈറ്റ് ചെയ്ത് ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുന്ന വിധത്തിൽ നമ്മൾ മുൻപ് ഒറ്റ ഒറ്റ പീഡ്സ് ഇട്ടിട്ട് ചെയ്തതുപോലെ അല്ലാതെ കുറച്ച് ഗ്യാപ്പ് വരുന്ന വിധത്തിൽ ചെയ്ത് കൊടുക്കണം കേട്ടോ പിരിച്ചെടുക്കണം അപ്പോഴായിരിക്കും അതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുക നമുക്ക് മരത്തിൻ്റെ ചില്ലകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ടല്ലേ ഉണ്ടാവുക അല്ലാതെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടാവില്ലല്ലോ നമുക്ക് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ വന്ന് അങ്ങനെയൊക്കെയല്ല ഉണ്ടാവുക അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് രണ്ടാമത് വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് അടുത്ത ബീഡ് ഇട്ട് കൊടുത്തിട്ട് അടുത്ത ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ മടക്കി പിരിച്ചു കൊടുക്കുക ശേഷം നമുക്ക് ചെറിയൊരു ഒരു ബീഡും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ സൈസിൽ പിരിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു പിക്ക് ഒക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടൊക്കെ തോന്നും പക്ഷേ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്നാലും നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒരു കമ്പി അല്ലേ നമ്മൾ പിരിച്ചെടുക്കുന്നത് അതും ചെറിയ ബീടൊക്കെ ഇട്ടിട്ട് പിരിച്ചെടുക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ നമ്മുടെ കൈക്കൊക്കെ പിന്നെ സ്ഥിരമായിട്ട് ചെയ്ത് ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും നമുക്ക് അതൊരു ശീലായിട്ട് വന്നോളും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ ആദ്യത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ ആദ്യമായിട്ട് കാണുന്നവരുടെ അടുത്താണ് പറയണത് ആദ്യത്തെ ഒരു കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് ഏത് ഏ ഒരു ഏത് മോഡലിലാണെങ്കിലും നമുക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ചെയ്ത് കൊടുക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ ഇതുപോലെയുള്ള വിധത്തിലൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നടക്കാതെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഈ ഒരു ഹെയർ വേ എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കമ്പി പിരിച്ചെടുക്കുന്നത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ പിന്നെ ഓരോ മെത്തേഡുകളൊക്കെ നമ്മൾ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ ഈ ഒരു ചാനലിൽ നിന്നല്ല വേറെയും കുറേ ചാനലുകളിൽ ഒരുപാട് മോഡൽസ് ഒക്കെ ഉണ്ട് ഒരുപാട് മെത്തേഡ് ഇത് അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഒരു ഐഡിയ ആണ് കേട്ടോ ഒരു ബിസിനസ്സായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ് അത് അപ്പോൾ വലിയ മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാനും പറ്റും നമുക്ക് ഒരുപാട് ചോയ്സ് ചിലവാക്കിയിട്ട് നമുക്ക് മെറ്റീരിയൽസ് ഒന്നും വാങ്ങിക്കേണ്ട അപ്പോൾ ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മെറ്റീരിയൽസ് ഒന്നും വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ വാങ്ങിയിട്ട് പോയി ഇപ്പോൾ ഒരു ഓർഡർ കിട്ടി ആ ഒരു ടൈമിൽ പോയി വാങ്ങിച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ എന്താ അത് മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതിൽ പറഞ്ഞു വേറെ സംസാരിച്ച് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു മൂന്നും ബീഡ്സ് വെച്ചിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊരഞ്ച് ആറൊക്കെ ടൈപ്പായിട്ട് ഒരു അഞ്ച് ആറെണ്ണൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തേക്കും കൂടിയിട്ടാണ് ഒരു അഞ്ചാറിനൊക്കെ ചെയ്തെടുക്കുന്നത് അത്രയും മതിയാവും കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലൊക്കെ ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല അവിടെ ചെയ്യാനായിട്ട് ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വേറെ ത്രീ എം എമ്മിൻ്റെ കോപ്പർ വയർ യൂസ് ചെയ്തിട്ട് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അതെല്ലാം കൂടെ ഒന്നിലേക്കായിട്ട് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ അങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ ഇതിൽ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഞാനും അത് തന്നെയായിരുന്നു അതൊക്കെ ചെയ്ത് കൊടുത്തിരുന്നത് പക്ഷേ ഇതൊന്നും കൂടി വൃത്തിയായിട്ട് അവർ അയച്ച് തന്ന ഒരു പിക്കിനനുസരിച്ചിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തെടുത്ത് ത് അപ്പം ഞാൻ എത്രത്തോളം ചെയ്തെടുത്ത് അപ്പോൾ ഒരു അഞ്ചാറെ എണ്ണം ഒക്കെ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നിട്ടാണ് അത് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അത് എങ്ങനെയാന്നുള്ളതും കൂടി പറഞ്ഞുതരാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ നേരത്തെ മടക്കി കൊടുത്തതിനേക്കാളും ലെങ്ത്തിൽ ഒന്ന് പിരിച്ചെടുക്കുക ഒറ്റ ബീഡിട്ടിട്ട് പിരിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയ സൈസിലായിട്ടും ഒരു ബീഡ് ഇട്ടിട്ട് പിരിച്ചെടുക്കുക അപ്പം നേരത്തെ മൂന്നെണ്ണം മൂന്ന് ബീഡ് വെച്ചിട്ട് ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അതിൽ മാറ്റങ്ങളൊന്നും വരുന്നില്ല അതൊന്നും മാറ്റം വരുന്നത് അതിൻ്റെ താഴേക്ക് ചെയ്തെടുക്കുന്നത് മാത്രമാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പം ഇതേപോലെ തന്നെയാണ് നമ്മൾ അതും ചെയ്തെടുക്കുന്നത് അതിലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല അപ്പോൾ ഒരുപാട് ഹെയർ വെയിൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ വേറെ മോഡൽസുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ബീഡ്സ് പിരിച്ചെടുക്കുന്നത് തന്നെയാണോ അല്ലാതെ അതിൽ വലിയ വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ അതായത് ഇതേപോലെ ചെയ്തെടുത്തു ഇനി നമുക്ക് രണ്ട് കമ്പികൾ തമ്മിൽ നന്നായി ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുക ആ ഒരു സൈഡിലത്തെ കമ്പി മാത്രമാണ് കേട്ടോ നമ്മൾ ചെയ്യണത് രണ്ട് കമ്പികളെന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് സൈഡിലത്തെ കമ്പികളല്ല ഒരു ഭാഗത്തേക്കുള്ള കമ്പി മാത്രമായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം നമ്മൾ വീണ്ടും മൂന്ന് ബീഡ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ഒരു ബീഡുണ്ടതിന് പകരം മൂന്ന് ബീഡാണ് ഇട്ട് കൊടുക്കേണ്ടത് ആ മൂന്ന് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ പിരിച്ചെടുക്കുക കമ്പികൾ മാത്രമായിട്ട് പിരിച്ചു നിർത്തി ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ ഇത് പിരിച്ചെടുക്കണം അപ്പോൾ അതൊരു ഫ്ലവറിൻ്റെ ഒരു ഷേപ്പിൽ കിട്ടും അപ്പോൾ കുറേ ബർഡ്സും അതുപോലെ തന്നെ ഫ്ലവറും ഇട്ട് നിൽക്കുന്ന ഒരു മരത്തിൽ നിൽക്കുന്ന ഒരു ഇത് തോന്നൂട്ടോ നമുക്ക് കാണുമ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അതിനൊന്ന് തിരിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കി എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു കമ്പിനെ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിനാണ് കേട്ടോ ആ ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതേപോലെ വീണ്ടും മൂന്ന് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ കറക്റ്റ് ആ ഒരു സ്ട്രെയ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് തൊട്ടപ്പുറം തന്നെ വരുന്ന വിധത്തിൽ ആണ് ചെയ്തെടുക്കുന്നത് അല്ലാതെ അവിടെ സ്പേസ് ഒന്നും ഇട്ട് കൊടുക്കണില്ല നമ്മൾ അപ്പോൾ ഓരോന്നും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതെനിക്ക് ഇങ്ങനെ തന്നെ കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം രണ്ട് കമ്പികളും തമ്മിൽ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഒരു ഭാഗത്തെ കമ്പി മാത്രം കേട്ടോ അതിന് ശേഷം നമ്മൾ രണ്ട് മെയിൻ കമ്പികൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക നന്നായി ടൈറ്റ് ചെയ്ത് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക കണ്ടില്ലേ ഇതേപോലെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയാക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് നേരത്തെ പോലെ ചെയ്തെടുക്കേണ്ട ഒരു ഇതല്ലല്ലോ അപ്പോൾ നമ്മൾ വീണ്ടും ലാസ്റ്റിലായിട്ട് കാണിക്കാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്തെടുക്കണമെന്നുള്ളത് ഒന്നുകൂടി കാണിക്കുന്നുണ്ട് ലാസ്റ്റിലായിട്ട് അപ്പോൾ ഞാനിത് അവിടെ ഒരു എട്ടെണ്ണമൊക്കെ ചെയ്ത് ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഒരു ഏഴെണ്ണത്തോളം ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് െന്നല്ല അഞ്ചെണ്ണം ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മൂന്നെണ്ണം കൂടി നമുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം കാരണം നമുക്കൊരു എട്ട് ഇഞ്ച് ലെങ്ത്ത് മതി അപ്പോൾ ഈ എല്ലാ മൂന്ന് ടൈപ്പിലാണല്ലോ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരു എട്ട് ഇഞ്ച് കിട്ടുന്ന വിധത്തിൽ നമ്മൾ ചെയ്തെടുക്കാനോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഒരു അഞ്ചെണ്ണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതേ പോലെ തന്നെയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ആ ഒരു വീടിനിട്ടിട്ട് അതൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരു ഭാഗത്തെ കമ്പി മാത്രം യൂസ് ചെയ്യണുള്ളൂ അതിന് ശേഷം എന്താണ് ഈ ബീഡിട്ടിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് തിരിച്ചെടുക്കുക അങ്ങനെ ഒന്ന് തിരിച്ച് ഇപ്പുറത്തോട്ട് എടുക്കുക അതിന് വീണ്ടും ഒരു ബീഡ് ഇട്ടിട്ട് ചെറിയ ഒന്ന് പിരിച്ചു കൊടുക്കുക അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് കണ്ടില്ലേ ഇതേപോലെ കാണുമ്പോൾ അത് എങ്ങനെയാണാവോ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ എങ്ങനെയാണാവോ വെച്ചിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് തോന്നും ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കേട്ടോ സ്ഥിരമായിട്ട് ഇപ്പൊ ഈ ഹെയർ വെയിൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും അപ്പോൾ ഒരു പുതിയൊരു മോഡല് എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളു പുതിയ പറയാൻ പറ്റില്ല അപ്പോൾ ഇതേപോലത്തൊക്കെ കുറേ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് ഒക്കെ നമ്മുടെ അടുത്ത് നമുക്കിങ്ങനെ കാണാൻ കഴിയും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇത് ചെയ്ത് ഇതിങ്ങനെ ഒരു വരുമാനമാക്കി എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ വെറൈറ്റികളായിട്ടൊക്കെ ചെയ്ത് നോക്കി വെക്കാട്ടോ എപ്പോഴും ഒരേ മോഡലിൽ തന്നെ ചെയ്ത് കൊടുക്കാതെ കുറച്ച് കുറച്ചിങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ കിഡ്സിന് മാത്രമായിട്ടുള്ളത് ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇതേപോലെ എല്ലാ വെറൈറ്റീസും നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം മോഡലുകളൊക്കെ എടുക്കാനായിട്ടൊക്കെ സാധിക്കും കേട്ടോ അപ്പോൾ കൂടുതലിതേപോലെ മാരേജ് ഫംഗ്ഷൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ആയിരിക്കും കൂടുതൽ വലിയ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുക ഇതൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ട്രഡീഷണലുക ഒരു എന്താ പറയുക സാരിയോ അല്ലെങ്കിൽ ആച്ചോ അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളുടെ ഒപ്പമായിരിക്കും കൂടുതൽ

പിന്നെ ഇതിൽ ചെറിയ ബീഡ്സ് തന്നെ യൂസ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ വലിയ ബീഡ്സ് ബീഡ്സൊന്നും യൂസ് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ചെറിയ ബീഡ്സ് എടുത്തത് അല്ലെങ്കിൽ കുറച്ചും കൂടി ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന വിധത്തിൽ എടുക്കായിരുന്നു പിന്നെ ഈ ഒരു ബീഡ്സ് ആയിരിക്കും ഇതിനും ഭംഗി ഉണ്ടാവുകയും ചെയ്യാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഭംഗിയിൽ നിൽക്കുന്ന വിധത്തിൽ നല്ല നല്ല ഭംഗി ഉണ്ടായിരിക്കുള്ളൂ ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ്സ് മാത്രമായിട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ബീഡ്സ് മാത്രമല്ല ഇതിൻ്റെ വലുത് വേണമെങ്കിൽ വലുതായിട്ടൊക്കെ യൂസ് ചെയ്യുക അല്ല ക്രിസ്റ്റൽ ബീഡ്സോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ യൂസ് ചെയ്യാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം എനിക്ക് എട്ട് എട്ടിഞ്ച് ലെങ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു എട്ടിഞ്ചിൻ്റെ മുകളിലേക്ക് അങ്ങനെ ആയിട്ട് വരുന്ന വിധത്തില്ല നമ്മൾ കമ്പിയിട്ട് പിരിച്ചെടുക്കുന്ന ആ ഒരു ടൈം ആ ഒരു ഭാഗം വരേക്കും എട്ടിനൊക്കെ കൂടുതലായിട്ട് നിൽക്കും എന്നാലും കുഴപ്പമില്ല നമുക്ക് ഒരു സൈഡിൽ മാത്രമായിട്ട് വെച്ച് കൊടുക്കാനായിട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചു കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലൊക്കെ ഓരോ ഏജിനനുസരിച്ചിട്ട് നമുക്ക് ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം ചില കുട്ടികളുടെ അളവ് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം ഇപ്പോൾ ഒരു എട്ടിഞ്ച് ചെറിയ തീരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ച് പത്തിഞ്ച് അങ്ങനെ ആയിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് വരെയൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് തീരെ കുഞ്ഞു കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ചൊക്കെയാണ് കേട്ട് എടുക്കാറുള്ളത് ചെയ്ത് കഴിയുമ്പോഴത്തെ ലെങ്ത്താണ് പറയണത് അപ്പോൾ കുറേ പേർ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട് എത്ര ഇഞ്ച് എടുത്തിട്ടുള്ളത് എത്ര ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ തീരെ ഒരു രണ്ട് വയസ്സിനൊക്കെ രണ്ട് വയസ്സ് രണ്ടര വയസ്സൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും നമുക്ക് ഈ ഒരു എട്ട് ഇഞ്ചൊക്കെ മതിയാവും ആ തീരെ കുഞ്ഞു കുട്ടികൾക്ക് കുറച്ച് വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്തിഞ്ചൊക്കെ എടുക്കാം പിന്നെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് നമ്മൾ ഹെയറിൽ ഇങ്ങനെ വട്ടന കെട്ടി വെച്ചിട്ടൊക്കെ നമ്മൾ വെച്ച് കൊടുക്കില്ലേ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ ആയിട്ട് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് വലിയ കുട്ടികൾക്കൊക്കെ ഒരു ഹെയർ ബാൻഡ് ലുക്കിലൊക്കെ വെച്ച് കൊടുക്കണമെങ്കിലൊക്കെ എട്ട് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചൊക്കെ എടുക്കുക കേട്ടോ പിന്നെ ബാക്ക് സൈഡിൽ ഒറ്റയ്ക്കായിട്ടൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഇഞ്ചൊക്കെ മതിയാവും അപ്പോൾ കുഴപ്പമുണ്ടാവില്ല ഇങ്ങനെ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അവസാനിപ്പിക്കാം നമുക്ക് ലാസ്റ്റിൽ ഒരെണ്ണം കൂടി ചെയ്തിട്ട് നിർത്താം കേട്ടോ അപ്പോൾ ഒരു ഏകദേശം ഇപ്പോൾ ഒരു എട്ടിഞ്ചിന് താഴെയായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ എട്ടിഞ്ചിന് മുകളിലായിട്ട് നിൽക്കും അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് നോക്കാറുള്ളത് കേട്ടോ ടൈപ്പ് വെച്ചിട്ടാണ് നോക്കി എടുക്കാറുള്ളത് ലെങ്ത് അപ്പോൾ ആ ഒരെണ്ണം കൂടി നമുക്ക് ചെയ്തെടുക്കാം കേട്ടാ ചെയ്തിട്ട് ഞാൻ കാണിക്കാം അപ്പോൾ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ എന്താ അവിടെ എക്സ്ട്രാ ഒരു ഭാഗത്തേക്ക് ചെറിയൊരു കമ്പി നിൽക്കുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് ലെങ് കമ്പി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ചെറിയ കമ്പി നിൽക്കുന്ന അത്രയും നമുക്ക് ഇനി ബാലൻസ് മതി അപ്പോൾ അതിനെ നന്നായി രണ്ടും കമ്പികളും തമ്മിൽ പിരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ലാസ്റ്റിൽ ഹോളിട്ടെടുക്കുന്നത് എല്ലാത്തിനും ഞാൻ ഇതേപോലെ തന്നെയാണ് കേട്ടോ രണ്ട് കമ്പി പിരിച്ചു കൊടുത്തതിന് ശേഷമാണ് ലാസ്റ്റിൽ ഇട്ട് കൊടുക്കാറുള്ളത് എക്സ്ട്രാ നിൽക്കുന്ന ഒരു കമ്പി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അതിന് ശേഷം ഞാൻ അതായത് പോലെ ഒന്ന് മടക്കിയിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് പിരിച്ച് ഒരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ചെറിയ ഹോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എക്സ്ട്രാ നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട് കളഞ്ഞാൽ മാത്രം പോരാ അവിടെ ഒരു പ്ലയർ വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുടിയിൽ കൊ കൊളുത്തി കളിക്കാണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്കത് കിട്ടും കേട്ടോ അപ്പോൾ അതായത് ഇതാണ് നമ്മുടെ ഈ ഒരു ഹെയർ വെയിൻ വരുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ച് കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോഴായാലൊക്കെ അപ്പോൾ ഞാൻ എന്താ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിക്കുന്ന വിധത്തിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സും കൂടിയിട്ടുള്ള ഒരു പിക്ക് ഒക്കെ ഞാൻ തമിഴ്നെയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ഓക്കെ ബൈ